സംസ്ഥാനത്തെ റോഡുകളിലെ AI ക്യാമറകളുടെ ഉദ്ഘാടനം അല്പ നിമിഷങ്ങൾക്കകം തന്നെ മുഖ്യമന്ത്രി നിർവഹിക്കും. അതിലേക്ക് നമുക്ക് വരാം. ഈ AI ക്യാമറകൾ പ്രവർത്തനം തുടങ്ങുന്നതോടുകൂടി വളരെ കർശനമായി തന്നെയാണ് ഇതിൻ്റെ പിഴയൊക്കെ ഈടാക്കുന്ന നടപടികളിലേക്ക് കിടക്കുക. പക്ഷേ ആ സമയത്തുള്ളൊരു വലിയ ബുദ്ധിമുട്ട് സാധാരണക്കാർ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങളെ ആശ്രയിക്കുന്ന കുടുംബങ്ങൾ, കുട്ടികളുമായി ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ പിഴ ഒടുക്കേണ്ടി വരുമോ എന്ന വലിയ ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഈ AI ക്യാമറകൾ ഇന്നോട്ട് ഇതാണല്ലോ ഓപ്പൺ ആവുകയാണ്, അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക സാധാരണക്കാരെയാണ്, നിങ്ങളെപ്പോലുള്ള ഫാമിലികളെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കാണുന്നത്? നല്ല രീതിക്ക് ബാധിക്കും. കാരണം മൂന്ന് പേർക്കും പോകുമ്പോൾ നമുക്ക് വണ്ടിയിൽ പോകുമ്പോഴാണ് ലാഭം. എല്ലാവർക്കും കാറെടുക്കാനുള്ള ത്രാണിയില്ലല്ലോ, സാധാരണക്കാർക്ക് കാറെടുക്കാൻ പറ്റില്ല. പുതിയ നിയമപ്രകാരമാണെങ്കിലും മൂന്ന് പേര് യാത്ര ചെയ്താൽ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ പോലും പിഴ അടിക്കുമെന്നാണ് പറയുന്നത്. അത് സംഭവം ഒരു കാര്യമില്ല. ഇവർക്ക് ഇപ്പോൾ കാറാണ് നോക്കിയിരിക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം പോകണ വഴിക്ക് വണ്ടി പിടിച്ച് നിർത്തി പോലീസ്. എവിടെ എവിടെ നിന്ന് തോപ്പ് പടി സൈഡ് വെച്ചാൽ പിടിച്ചത്, പിടിച്ചിട്ട് കൈ കാണിച്ച്. അപ്പോൾ വണ്ടിയിലെല്ലാം സംഭവങ്ങളുണ്ട്. അപ്പോൾ കൊണ്ട് എന്താ പെറ്റി അടിക്കാൻ എന്താ വേണ്ടതെന്ന് അറിയില്ല. എന്നിട്ട് അടിച്ചത് പറ്റിയാണെങ്കിൽ വണ്ടിയുടെ ബാക്ക് ടയർ തേഞ്ഞിട്ടുണ്ട്. അതിന് പെറ്റിയതുകൊണ്ട് 200 രൂപ അതിന് വാങ്ങി. അപ്പോൾ അതിൻ്റെ സ്ലിപ്പ് വരാൻ നമ്മൾ സ്ലിപ്പ് തന്നില്ല. ഇപ്പോൾ സംഭവം നമ്മൾ ബൈക്കെടുത്ത് ലോണിലെടുത്തത്, ഇപ്പോൾ ലോണെടുക്കണം. അതിപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പെട്രോളും കാര്യങ്ങളും അടിക്കാൻ വേണ്ടി, പെറ്റി അടിക്കാൻ വേണ്ടി അടുത്ത ലോൺ എടുക്കാനുള്ള പരിപാടിയാണ് എങ്ങനെയൊക്കെ നിൽക്കണേ. അതായത് ഫൈൻ അടക്കാൻ ലോൺ എടുക്കണം. ഞാൻ എടുക്കണ്ടി വരും, ഞാൻ എടുക്കും. അതിപ്പോൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാനിപ്പോൾ ഗോൾഡ് കൊണ്ട് വെക്കണമെന്ന് വെച്ചാൽ എല്ലാം വെച്ചിട്ട് എനിക്ക് കയ്യിൽ വെക്കാം. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുമല്ലോ. ഇപ്പോൾ കുട്ടിയുണ്ടെങ്കിൽ ഒരു കുട്ടീനെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ഒന്നിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. നിർമ്മിത ബുദ്ധി ക്യാമറകൾ മിഴി തുറക്കുമ്പോൾ സാധാരണക്കാരായ ബൈക്ക് യാത്രകളുടെ ആശങ്കകൾ കൂടി മോട്ടോർ വാഹന വകുപ്പ് പരിഹാരം കാണണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ മനോജ് മടശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്.